Hi friends, I am here in the video. I am in the video. I am here in the video.
ഞാനപ്പോ എല്ലാവരെയും കുറെ പേരെ ഞാൻ ഇതിന്റെ ബ്രാൻഡ് ഞാൻ നോക്കി 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 അപ്പൊ എനിക്ക് തോന്നി ഇതൊരു നല്ലൊരു ബ്രാൻഡായിട്ട് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇത് വാങ്ങിച്ച് യൂസ് ചെയ്തത്. അപ്പൊ ഞാൻ ആദ്യം ചെറുത് മേടിച്ചു നോക്കാം, നമ്മൾ ഇതുവരെ അങ്ങനെ യൂസ് ചെയ്യാത്തതുകൊണ്ട് ചെറുത് മേടിച്ചു നോക്കാന്ന് വിചാരിച്ച് യൂസ് ചെയ്തപ്പോ ചെറുത് മേടിച്ചപ്പോ തന്നെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഫസ്റ്റ് യൂസേജിൽ തന്നെ നമുക്ക് ഇതിന്റെ ക്വാളിറ്റി എന്താണെന്ന് മനസ്സിലാവും, ഇതിന്റെ ഫേസിൽ വന്ന വ്യത്യാസം എന്താണെന്ന് മനസ്സിലാവും. അപ്പൊ തന്നെ ഞാൻ വേഗം ഇതിന്റെ വലിയ പാക്കും കൂടി വാങ്ങിച്ചായിരുന്നു. ഇത് ചെറിയ പാക്ക് മേടിക്കണം നഷ്ടമാണ്, വാങ്ങിക്കണമെങ്കിൽ എന്തായാലും വലിയ പാക്ക് മേടിക്കണം. പിന്നെ അത്രയ്ക്ക് ഒന്ന് യൂസ് ചെയ്യണമെന്ന് താല്പര്യമുള്ളവർ ചെറിയ പാക്ക് ഒന്ന് മേടിച്ച് നോക്കുക. ഇത് ഷോപ്പിലും കിട്ടും, അതുപോലെ നമ്മുടെ ആമസോൺ ഫ്ലിപ്കാർട്ട് അങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെ കിട്ടുന്ന ഒരു സാധനമാണ്. അപ്പം നമുക്ക് ഷോപ്പിൽ പോയി മേടിക്കണമെങ്കിൽ അതിൻ്റെ റേറ്റ് വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഇതൊരു ബ്രാൻഡ്, നല്ലൊരു ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡ് ആയതുകൊണ്ട് ചിലപ്പോൾ ഇത് ഷോപ്പിലൊക്കെ ഒരു 1000 ബിലോ ആയിട്ട് നിൽക്കും. ഒരു 900-800 ഒക്കെ ആയിരിക്കും വന്നത്. എനിക്ക് ഷോപ്പിലെ റേറ്റ് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. നമ്മൾ പല ഷോപ്പിലും പല ഇതായിരിക്കും, ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. ആമസോണും ഫ്ലിപ്കാർട്ട് അങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെ ആണെങ്കിൽ 800-700 അങ്ങനെയൊക്കെ വരുന്നുണ്ട്. പല റേറ്റാണ്, കാരണം ഇത് ബ്രാൻഡ് ആയിട്ടുള്ള ഒരു സാധനം ആയതുകൊണ്ട് ഇതിൻ്റെ റേറ്റ് വ്യത്യാസം വരും. 1000 ചിലത് വരുന്നത്, അത് നമുക്ക് നോക്കിയെടുക്കണം. അപ്പം എന്തായാലും ഇതൊക്കെ യൂസ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ബ്രാൻഡ് യൂസ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പൊ ഇത് ഫേസ് വാഷ് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ വിറ്റ റിച്ച് ഫേസ് വാഷ് ആണ്. ഇതിന്റെ യൂസേജ് അതായത് നമുക്കൊരു 2.5 ഡ്രോപ്പ് ഇട്ടാൽ മതിയാവും ഒറ്റ യൂസേജിൽ. ഇതാണ് ഫേസ് വാഷ്. അതായത് ഈ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് CTM പ്രൊഡക്ട്സ് എന്നാണ് ഇതിനെ പറയുന്നത്. ക്ലെൻസർ, ഇതാണ് ക്ലെൻസർ ഫേസ് വാഷ്. ക്ലെൻസർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഉള്ളത് നമ്മുടെ ടോണർ, പിന്നെ മോയ്സ്ചറൈസർ. ഈ മൂന്ന് പാക്കാണ് വന്നത്. അപ്പൊ അത് CTM പ്രൊഡക്ട്സ്, അതായത് മോംസ്കോയിന്റെ CTM പ്രൊഡക്ട്സ് എന്ന് ആമസോണിലൊക്കെ ആണെങ്കിൽ അങ്ങനെ സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ മോംസ്കോയുടെ CTM പ്രൊഡക്ട്സ് ഷോപ്പിൽ പോയി മേടിക്കുകയും ചെയ്യാം. അപ്പൊ ഇതാണ് CTMന്റെ ക്ലെൻസർ. ക്ലെൻസർ എന്ന് പറഞ്ഞാൽ ഫേസ് വാഷ് പോലെ തന്നെയാണ്, സെയിം ഏകദേശം രണ്ട് സെയിം ഒക്കെ തന്നെയുണ്ട്. അല്ലാതെ ക്ലെൻസർ മാത്രമായിട്ടും കിട്ടുകയും ചെയ്യും. ഇതിന്റെ എല്ലാ പ്രൊഡക്റ്റും ഓരോന്നോരോന്നായിട്ടും കിട്ടുകയും ചെയ്യും. പക്ഷെ ഓരോന്നോരോന്നായിട്ട് മേടിക്കുമ്പോൾ നല്ല റേറ്റ് വരും. അതായത് ഒരു പ്രൊഡക്റ്റിന് തന്നെ 300 വരും. ഇതിപ്പം ചെറുതാണ്, വലുതാണെങ്കിലാണ് ഞാൻ പറഞ്ഞത്. വലുതാണെങ്കിൽ ഒരു പ്രൊഡക്റ്റിന് തന്നെ 300 വരും. അതിലും നല്ല നമ്മൾ മൂന്നും കൂടി ഒരുമിച്ച് മേടിക്കണമെങ്കിൽ 1000 ഇനി താഴേക്ക് വന്ന് നിൽക്കണമെങ്കിൽ അതല്ലേ ലാഭം. അപ്പം അതുകൊണ്ട് ഒരെണ്ണോട്ട് മേടിക്കുന്നത് തന്നെയാണ് നല്ലത്. ഇത് പാക്കായിട്ട് CTM പ്രൊഡക്റ്റ് ആയിട്ട് തന്നെ മേടിക്കണതാണ്. അപ്പോൾ ഇതാണ് ഫേസ് വാഷ്. പിന്നെ വന്നത് നമ്മൾ ഫേസ് വാഷ് ഇട്ട് കഴിഞ്ഞ് നമ്മൾ മുഖമൊക്കെ നല്ലോണം ഫ്രഷ് ആയി കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് മുഖമൊക്കെ തുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ടോണർ ഇടുക. ടോണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുഖത്ത് അതായത് ഡെഡ് സ്കിന്നൊക്കെ നല്ല ഇതായി, നമ്മുടെ ഡസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ക്ലീൻ ആക്കണ ഒരു സംഭവം ടോണർ. ഇതൊക്കെ എല്ലാവർക്കും അറിയാൻ പറ്റും. പക്ഷെ ഇതിൻ്റെ ടോണറിന് നല്ല മണമാണ്, വളരെ എന്താ പറയുക, നല്ലൊരു നമുക്ക് പെട്ടെന്ന് എഫക്റ്റീവ് ആവുന്ന ഒരു മണമാണ് ഇതിൻ്റെ ടോണറിന്. ഫേസ് ടോണർ അതായത് നാച്ചുറൽ ഡെയിലി ഫേസ് ടോണറാണ്. ഡെയിലി യൂസ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ എന്താ പറയുക, നമുക്കിപ്പോൾ രാത്രിയാണ് യൂസ് ചെയ്യാൻ താല്പര്യമെങ്കിൽ കിടക്കണതിന് മുമ്പായിട്ട് നമ്മൾ കുളിച്ച് ഫ്രഷ് ആയി കഴിയുമ്പോഴത്തേക്ക് യൂസ് ചെയ്യാം. ഞാനിത് യൂസ് ചെയ്യുന്നത് ഡെയിലി യൂസ് ചെയ്യും, രാവിലെ തന്നെ കുളിച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ഞാൻ യൂസ് ചെയ്യണത്. ഇതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫേസ് വാഷ് ഇട്ട് കഴിയുമ്പോൾ ഇതിടുക. ടോണർ എന്ന് പറഞ്ഞാൽ ഇത് വെറും പച്ചവെള്ളം പോലെ ഇരിക്കുള്ളൂ, ചെറിയൊരു നീറ്റിലുണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും കോട്ടൺ പഞ്ഞി അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ജസ്റ്റ് നമ്മൾ ഫേസ് മുഴുവൻ ക്ലീൻ ചെയ്ത് ഞാൻ കാണിച്ചു തരാം എങ്ങനെ ഇടണ്ടേ എന്നുള്ളത്. ഇത് പറഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം അങ്ങനെ ക്ലീൻ ചെയ്യാം. ക്ലീൻ ചെയ്ത് ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ അത് നമ്മുടെ സ്കിന്നായിട്ട് നല്ലോണം ഇതാവും. അപ്പം ആ ഒരു വെള്ളത്തിൻ്റെ ആ ഒരു ഇത് മാറി നല്ല സെറ്റാവും. സെറ്റായി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ നാച്ചുറൽ വീറ്റ റിച്ച് ഫേസ് ക്രീമാണ് ഇത്. മോയ്സ്ചറൈസറാണ്. അതായത് ഇത് യൂസ് ചെയ്യാം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സ്കിൻ ടോണും യൂസ് ചെയ്യട്ടെ, ഏത് സ്കിൻ ടോണും, സാധാരണ സ്കിൻ ടോണിനാണെങ്കിലും ഡ്രൈ സ്കിന്നാണെങ്കിലും നോർമൽ സ്കിന്നാണെങ്കിലും അതേപോലെ ഓയിലി സ്കിന്നാണെങ്കിലും ഏത് സ്കിന്ന് യൂസ് ചെയ്യാം. ഓയിലി സ്കിന്ന് അത്ര പറ്റുമോ എന്ന് എനിക്ക് അറിയില്ല. കാരണം ഇത് പിന്നെ ഇടുമ്പോൾ ഇത്തിരി ഓയിൽ പോയി ഇരിക്കും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ അത് ഡ്രൈ നോർമൽ നമ്മുടെ സ്കിന്നായിട്ട് അബ്സോർവ് ആയി പോയിക്കോളും. ഓയിലി സ്കിന്നുകാർക്കും യൂസ് ചെയ്ത് നോക്കാം, എനിക്കറിയില്ല എങ്ങനെയാണെന്ന്. എൻ്റെ ഒരു നോർമൽ സ്കിന്നായതുകൊണ്ട് എനിക്ക് ഇത് യൂസ് ചെയ്യണതിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഫേസ് ടോണർ ഇട്ട് കഴിഞ്ഞ് ഫേസ് വാഷ് ഇട്ട് കഴിഞ്ഞ് അതിനുശേഷം ഏറ്റവും അവസാനത്തെ ഒരു സംഭവമാണ് നമ്മളുടെ
ഫേസ് ക്രീം. അതായത് ഫേസ് ക്രീം ഇപ്പൊ നമ്മള് ജസ്റ്റ് ഒരു രണ്ട് മൂന്ന് ഡ്രോപ്പ് എടുക്കുക. ഡ്രോപ്പ് എന്ന് പറയുന്നത് ക്രീമി കൺസിസ്റ്റൻസി അല്ല, ഇതൊരു ക്രീം പോലെ ഇരിക്കും, പക്ഷെ ഇത്തിരി ഓയിലി ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയാണ്. അപ്പൊ നമ്മള് പെട്ടെന്ന് ഇടുമ്പോഴത്തേക്കും പെട്ടെന്ന് ഇത് പോരാൻ ചാൻസ് ഉണ്ട് കയ്യിലേക്ക്. അപ്പൊ നമ്മൾ സൂക്ഷിച്ചിടുക, എന്നിട്ട് യൂസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് മുഖത്തൊക്കെ ഇട്ട് നോക്കിയിട്ട് മുഖം ഫുള്ളും കഴുത്തേലിടാം. മോയ്സ്ചറൈസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ സ്കിൻ നല്ല ഓയിലി പോലെ ആവും. ഓയിലി ആയി കഴിഞ്ഞിട്ട് 5 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിന് നല്ല സ്കിന്നിനോട് അത് ചേർന്ന് നിൽക്കും. അങ്ങനെയാണ് ഈ ഒരു സംഭവം. അപ്പം ഈ ഒരു 3 പ്രൊഡക്റ്റാണ് ഞാൻ ഓർഡർ ചെയ്തത്. ഇതിനോടൊപ്പം തന്നെ എനിക്ക് ഇവരുടെ തന്നെ ബ്രാൻഡായിട്ടുള്ള നാച്ചുറൽ ഹെയർ സ്ട്രെങ്തേണിങ് ഓയിൽ എന്ന് പറഞ്ഞൊരു ഓയിലും കൂടി കിട്ടിയായിരുന്നു. ഇത് നമുക്ക് ഞാനിപ്പോൾ ആഴ്ചയിൽ 2 ദിവസമാണ് ഇരുന്നത്. അതായത് കുടിച്ച് കഴിഞ്ഞ് എണ്ണയാണിത്. അതായത് എണ്ണ സംഭവം സാധാരണ എണ്ണയല്ല, സാധാരണ എണ്ണ പോലെ വാരി തേക്കുമ്പോൾ എണ്ണ പോലെ ഒട്ടി നിൽക്കുന്ന പോലത്തെ ഒരു എണ്ണയല്ല ഇത്. 2-3 ഡ്രോപ്പ് നമുക്ക് അതിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് നമ്മുടെ ഹെയറിൽ, അതായത് നമ്മുടെ തലയുടെ ഓട്ടിയിലേക്ക് മുട്ടിക്കുന്നത് ജസ്റ്റ് നമ്മുടെ തലയുടെ അല്ല സോറി മുടിയുടെ ഇതിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തൂത്ത് കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് എവിടെയെങ്കിലും ഫങ്ഷന് പോകണമെങ്കിൽ നമ്മുടെ മുടി ഭയങ്കരമായിട്ട് ആർത്തൊക്കെ ഇരിക്കുമ്പോൾ നമുക്കൊരു ഇറിറ്റേഷൻ തോന്നണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇത്തിരി ഓയിലി ആയിട്ട് തോന്നണമെന്നുണ്ടെങ്കിൽ ഈ എണ്ണ യൂസ് ചെയ്യുക. പക്ഷേ ഇതിൻ്റെ സ്മെല്ല് ആർക്കും പിടിക്കുമെന്ന് എനിക്ക് തോന്നണില്ല. ഒരു പ്രത്യേകതരം സ്മെല്ലാണ്, ഒരു മരുന്നിൻ്റെയൊക്കെ പോലെ, ഒരു ആയുർവേദിക് മരുന്നിൻ്റെ പോലത്തെ ഒരു മണമാണ് അത്. എല്ലാവർക്കും പിടിക്കുമെന്ന് എനിക്ക് തോന്നുന്നു, എനിക്ക് ഇതിൻ്റെ മണം ഇഷ്ടമില്ല. പക്ഷെ ഇത് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ഹെയറൊക്കെ ആണെങ്കിലും ഇത്തിരി ഗ്ലോ പോലെ തോന്നും, പിന്നെ അതുപോലെ സ്മൂത്ത് ആയിട്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ 2 പ്രാവശ്യമാണ് ആഴ്ചയിൽ യൂസ് ചെയ്യണത്. ഇതിപ്പോൾ ഞാൻ ഇന്നലെ യൂസ് ചെയ്തതുകൊണ്ട് ഇന്ന് ഇപ്പോൾ ഞാനിത് യൂസ് ചെയ്ത് കാണിക്കണില്ല. ഇത് ജസ്റ്റ് വെറുതെ ഓയിലി പോലെ തന്നെ ഇരിക്കുന്നതാണ്. അപ്പോൾ ഇത് എനിക്കിതിനൊപ്പം ഫ്രീ കിട്ടിയതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു 3 പ്രൊഡക്റ്റേ ഉള്ളു ഇത് കിട്ടണോ, കിട്ടാറില്ല. വലിയ പാക്കിൽ ഇത് കിട്ടിയില്ലായിരുന്നു. ഈ ഒരു ചെറിയ പാക്ക് മേടിച്ചുകൊണ്ടാണ് ഇത് കിട്ടിയത്. ഇതിൻ്റെ ആവശ്യമില്ല ശരിക്കും. പിന്നെ വേണമെന്നുള്ളവർക്ക് ഇത് സെപ്പറേറ്റ് ആയിട്ട് മേടിക്കാനും കിട്ടോട്ടെ, വേണമെന്നുള്ളവർക്ക് സെപ്പറേറ്റ് മേടിക്കാം. ഇത് 20 ml വന്നത്. ശരിക്കും ഈ ഒരു പ്രൊഡക്റ്റും 3 പ്രൊഡക്റ്റും 300 രൂപയൊക്കെ ശരിക്കും നഷ്ടമായിട്ട് എനിക്ക് തോന്നി. കാരണം കുറേ ലാസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇത് ക്വാണ്ടിറ്റി വെച്ച് നോക്കണമെങ്കിൽ ഇത് കുറവാണ്. പിന്നെ ഇതിൻ്റെ വലിയ പാക്ക് മേടിച്ചത് ഞാൻ ഇതിൻ്റെ ഒപ്പം തന്നെ ഇടാം. അത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല, ഇത് തന്നെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല. അപ്പം അതുകൊണ്ട് അത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അതെന്തായാലും യൂസ് ചെയ്യേണ്ട കാര്യമില്ല, സെയിം പ്രൊഡക്റ്റ് തന്നെയാണല്ലോ. അപ്പം എന്തായാലും ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഫേസ് വാഷും ടോണറും അതേപോലെ മോയ്സ്ചറൈസറും ഇത് തന്നെ സെലക്ട് ചെയ്യാൻ നോക്കാം. അപ്പം ഞാൻ എന്തായാലും ഇതിപ്പോൾ ഞാൻ എൻ്റെ മുഖത്ത് ഞാനിപ്പോൾ കുളിച്ച് കഴിഞ്ഞ് വന്നിട്ട് മുഖത്തൊന്നും തന്നെ ഇട്ടിട്ടില്ല. ഞാനപ്പോൾ ഇതൊന്ന് യൂസ് ചെയ്തിട്ട് എൻ്റെ ഫേസിൽ വന്ന ഒരു ബ്രൈറ്റ്നസ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം, നിങ്ങളെല്ലാവരും കണ്ടു നോക്കാം. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ നമ്മുടെ ഈ പാക്കിൻ്റെ തന്നെ വലിയ പാക്കിൻ്റെ ആ ഒരു വീഡിയോ കൂടി ഇട്ടേക്കാം, അതും ഒന്ന് കണ്ടു നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെട്ട് എന്തായാലും ഒന്ന് മേടിച്ച് നോക്കുക, യൂസ് ചെയ്ത് നോക്കുക. പിന്നെ അതുപോലെ നമ്മളുടെ വീഡിയോ ഇപ്പോൾ വരാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൂവിന് ഇപ്പോൾ വർക്കിൻ്റേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് അപ്പൂവും ഞാനും കൂടി ഒരുമിച്ച് ഇന്ന് വീഡിയോ ചെയ്യാൻ പറ്റാത്തത്. പിന്നെ അപ്പു ഫ്രീ ആകുമ്പോൾ നമ്മൾ എന്തായാലും ഒരുമിച്ചൊരു വീഡിയോ എന്തായാലും ചെയ്യുന്നതായിരിക്കും. അപ്പം അതുകൊണ്ട് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ ഒരു സംഭവം എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം ഞാനിത് യൂസ് ചെയ്തിട്ടുള്ള എൻ്റെ ഒരു ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പം നമുക്ക് ഫേസ് വാഷ് ആദ്യം ഞാൻ ഇട്ടൊന്ന് കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് മുഖം ഒന്ന് നമുക്ക് വെള്ളത്തിലൊന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് തുടച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫേസ് വാഷ് എടുക്കാം. കണ്ട, ഇങ്ങനെയാണ് ഈ ഫേസ് വാഷ് ഇരിക്കുന്നത്. ജസ്റ്റ് ഒരു എന്താ പറയുക, നമ്മൾ മറ്റേ ഫേസ് വാഷുകൾ ഇങ്ങനെ ഇതുപോലെ പതഞ്ഞ് വരില്ല, ജസ്റ്റ് ഒരു ക്രീം പോലെ. ഇത്രയും ഡ്രോപ്പ് മതിയാവും ഇതിന്. ഇനിയിപ്പോൾ നമുക്ക് ടോണർ ഇടാം. ടോണർ ഇടാനായിട്ട് ഒന്നര ഈ പഞ്ഞി എടുക്കുക, അല്ലെങ്കിൽ വൈറ്റ് പ്യുർ വൈറ്റ് ആയിട്ടുള്ള തുണി എടുക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ മുഖത്തുള്ള ഡസ്റ്റും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ഞാനൊരു ഡ്രോപ്പ് ഇട്ടിട്ടുണ്ട്, ഇട്ട ഉടനെ തന്നെ മുഖത്ത് ഇടാൻ നോക്കണം കേട്ടോ. കുറേ നേരം കഴിഞ്ഞ് ഇത് വലിഞ്ഞു പോകും. Thank you.
ആണ് ലാസ്റ്റ് വൺ ആണിത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പൊ നമ്മ മുഖത്തിട്ടത് ഒന്ന് തൊട്ട് നോക്കുമ്പോ തന്നെ അറിയാം ഇത്തിരി വലിഞ്ഞിട്ടുണ്ടാവും നമ്മൾ ഇട്ടിട്ട് ഓണർ. അപ്പോഴാണ് ഇത് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. ഞാൻ ഒരു ഡ്രോപ്പ് ആയിട്ട് കയ്യിലേക്ക് ഇടാം. നോക്കിയിടണം, ഇത് പെട്ടെന്ന് നമ്മുടെ കയ്യിലേക്ക് വീഴും. അതുകൊണ്ട് നോക്കിയിടണം. ഞാൻ ഇത്ര ഇട്ടിട്ടുള്ളത് ഇത്രയും മതി ശരിക്കും, കാരണം ഇത് ഇട്ട് കുറേ ആയി കഴിഞ്ഞാൽ ഭയങ്കര എണ്ണ പോലെ പോവും. നമുക്കിത് ഫേസിലിടാം. മാറ്റം നമുക്ക് തോന്നും ഇതിട്ട് കഴിയുമ്പോ. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിന്റെ വലിയ പാക്കിന്റെ സംഭവങ്ങൾ ഇത് തന്നെ സംഭവമാണ്, അത് ഞാൻ ഇതിന്റെ കൂടെ തന്നെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പൊ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടൊരു സംഭവമാണ്, ഇതിട്ട് കഴിയുമ്പോ തന്നെ എല്ലാവർക്കും അറിയാൻ പറ്റും. അപ്പൊ എല്ലാവരും ഒന്ന് നോക്കുക, യൂസ് ചെയ്ത് നോക്കാം.